ഹലോ ഫ്രണ്ട്സ്, എക്സലന്റ് അക്കാഡമി പി ക്യു കോണ്ടിലേക്ക് സ്വാഗതം. 2018 മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഗാർഡനർ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്ക് നടത്തിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 80 GK ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് അതിൻ്റെ GK ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഇപ്പോഴത്തെ ശരിയുത്തരം പറയുന്നത്, ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണ്. വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണം സെൻസർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കരുൺ നായർ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ. അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മാംലൂക്ക് വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ബാൽബൺ. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജ്. കായിക രംഗത്തു നിന്നും ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗുനു. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ സെക്രട്ടറി, ഉത്തരമില്ലായിരുന്നു, ഉത്തരമാണ് മോത്തിലാൽ നെഹ്റു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോസ്റ്റൽ സർവീസുള്ള രാജ്യം ഇന്ത്യ. ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കാവേരി. വിന്ധ്യാപർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര പർവ്വതനിര. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്നതെന്ത്? തരിശ് ഭൂമി. നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര് സർചാർജ്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം 1936. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 2016 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാര്? സുരേഷ് ഗോപി. കുട്ടനാട് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ബാലവേല വിരുദ്ധ ദിനം June 12. സ്പെയിനിൽ നിന്നും സ്വതന്ത്രമാവാൻ ഹിതപരിശോധന നടത്തി വിജയം കണ്ട പ്രദേശം? ഉത്തരം കാറ്റലോണിയ. ചെസ് ഉടലെടുത്ത രാജ്യം ഇന്ത്യ. മാവോ സേതുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഷിജിൻ പിങ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് നീതി ആയോഗ്. സിന്ധുവിൻ്റെ ഒരു പോഷക നദി, തന്നിരിക്കുന്നവയിൽ രവിയാണ് സിന്ധുവിൻ്റെ പോഷക നദി. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. പ്രാദേശിക വാദങ്ങൾക്ക് ഒരു ഉദാഹരണം മാംഗോ ഷവർ. സമാധാന നോബലിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ മദർ തെരേസ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കേന്ദ്രമാണ്, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഏത് രാഷ്ട്രത്തിൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ജർമ്മനി. കർണാടകയിൽ ഈയിടെ വെടിയേറ്റ് മരിച്ച മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ്. ബാസ്കറ്റ്ബോൾ കളിയിൽ കളിക്കാരുടെ എണ്ണം 5. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇ സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനം കേരളം. ഹോത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷ. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയതാര്? വില്യം ലോഗൻ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാര്?
മാർത്താണ്ഡവർമ്മ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബി ആർ അംബേദ്കർ. വിവരാവകാശ നിയമം നിലവിൽ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏതായിരുന്നു എന്നതിനുള്ളൂ ജമ്മു കാശ്മീർ. നിലവിൽ ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമല്ല. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ അബ്ദുൾ ഖാദർ മൗലവി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പട്ടം താണുപിള്ള. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം 1925. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലം. വേലുത്തമ്പിയുടെ ജന്മസ്ഥലം കൽക്കുളം. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥയേത് ഖരം. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈകൾ ഉണ്ടാകുന്നില്ല. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻസാണ് മലേറിയ, കോളറ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ. ഉത്തരം കോളറയാണ്. ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം കൊതുക് ജന്യ രോഗങ്ങളാണ്. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. കൂട്ടത്തിൽപ്പെടാത്തതേത്? പൊന്മാൻ, കുരുവി, കൊക്ക്, നീർക്കാക്ക. ഇവയിൽ കുരുവിയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയുള്ളവയെല്ലാം മത്സ്യം ഭക്ഷിക്കുന്നവയാണ്. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് രക്തസ്രാവം കുറയ്ക്കാൻ. മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ശരീരത്തിൻ്റെ ആകൃതി മത്സ്യങ്ങൾക്ക് സഹായകമാകുന്നത് ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണ്. അടുത്ത കൂട്ടത്തിൽപ്പെടാത്തതേത്? ഓപ്ഷൻസാണ് നാളികേരം, ഗോതമ്പ്, കശുവണ്ടി, അടയ്ക്ക. ഇതിൻ്റെ ഉത്തരം കശുവണ്ടിയാണ്. ബാക്കിയുള്ളവയുടെ എല്ലാം വേരുകൾ നാരുവേരാണ്. കശുവണ്ടിക്ക് തായ്വേര് പടലമാണ്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ ഡാഷ് എന്ന് പറയുന്നു. അനുകൂലനങ്ങൾ. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമെന്ത്? ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷയിൽ. കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന ഒരേ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് ഡാഷിലാണ്, ബീജപത്രങ്ങളിൽ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹം ചന്ദ്രയാൻ 1. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു, ഭ്രമണം.